വർഷങ്ങൾ അനുഭവം അതാണ് സത്യം കാറടി പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണത്തിനാവശ്യമായ ഭൂമി എത്രയും വേഗം ഏറ്റെടുത്ത് പുതിയ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം ആരംഭിക്കുവാൻ തീരുമാനമായി ജില്ലാ കളക്ടർ ജാഫർ മരിക്കിന്റെ സാന്നിധ്യത്തിൽ എം എൽ എ മാരായ റോജി എം ജോൺ എൽദോസ് കുന്നപ്പള്ളി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനമായത് നിലവിലെ പാലത്തിനോട് ചേർന്ന് പുതിയ പാലവും അപ്രോച്ച് റോഡ് നിർമ്മിക്കാനായി കാലടി ഒക്കൽ പഞ്ചായത്തുകളിലായി മുപ്പത് സെന്റ് ഭൂമിയിൽ അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്ന ജോലിയും കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചിരുന്നു തുടർന്ന് ഭൂ ഉടമകളുമായി എംഎൽഎമാർ നേരിട്ട് സംസാരിക്കുകയും ഭൂമി ലഭ്യമാക്കാനുള്ള സന്നദ്ധത ഭൂ ഉടമകൾ അറിയിക്കുകയും ചെയ്തു നിലവിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കും ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകാനും തീരുമാനമായി ഭൂമി നഷ്ടപ്പെടുന്ന ഭൂ ഉടമകൾ സമ്മതപത്രവും യോഗത്തിൽ എം എൽ എ മാർക്കും ജില്ലാ കളക്ടർക്കും കൈമാറി ഭൂ ഉടമകളുടെ സമ്മതം ലഭ്യമായതിനാൽ എത്രയും വേഗം പുതിയ പാലത്തിന്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് റോജി എം ജോൺ എം എൽ എ പറഞ്ഞു ഭൂമി നമുക്ക് ഏകദേശം മുപ്പത് ആണ് ഏറ്റെടുക്കേണ്ടത് ഈ മുപ്പത് സെന്റിന്റെ ഭൂ ഉടമകളെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് അവരെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി അവർക്ക് നിലവിലെ നിയമമനുസരിച്ച് ലഭിക്കാവുന്ന പരമാവധി നഷ്ടപരിഹാരം ലഭ്യമാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവര് ഭൂമി വിട്ടു നൽകുന്നതിന് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിയമാനുസൃതം പൂർത്തീകരിക്കുന്നതിനെ കുറിച്ച് എടുക്കും അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവര് നമ്മുടെ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാഥമിക നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മതപത്രം നൽകുവാനായിട്ട് ഭൂ തയ്യാറായി ഇത് വലിയൊരു നേട്ടമാണ് എനിക്ക് തോന്നുന്നു ഒരു മാതൃകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പാലത്തിന്റെ ടെൻഡർ നടപടികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നിർമ്മാണത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും സമാന്തരമായി തന്നെ നമ്മൾ ഭൂമിയായിട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ പാലത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും നിലവിലെ കാലടിയിലെ പാലത്തിന് അറുപത് വർഷത്തോളം പഴക്കമുണ്ട് പുതിയ പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭത്തിലായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പാലം സന്ദർശിച്ചിരുന്നു ഇതേ തുടർന്നാണ് പാലം നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലായത് വിളമ്പുന്ന സംസ്കാരം